കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് മുന്നൂറ്റി ഇരുപത്തൊന്ന് ബി സിയിൽ ചന്ദ്രഗുപ്ത മൗര്യൻ ഇന്ത്യയിലെ ആദ്യത്തെ ആയിട്ടുള്ള മൗര്യൻ എംപയർ സ്ഥാപിച്ചു ഇനി നമുക്ക് പരിശോധിക്കാനുള്ളത് മൗര്യൻ എംപയറിനെക്കുറിച്ച് മനസ്സിലാക്കാന് മൗര്യൻ എംപയറിനെ ഹിസ്റ്ററി റീകൺസ്ട്രക്റ്റ് ചെയ്യാൻ ഹിസ്റ്ററി പുനർനിർമ്മിക്കാൻ നമ്മെ സഹായിക്കുന്ന റിസോഴ്സുകളെ കുറിച്ചാണ് നമുക്ക് പരിശോധിക്കാനുള്ളത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ഒന്നാമത്തത് അർത്ഥശാസ്ത്രയാണ് കൗഡില്ലനാണ് അത് എഴുതിയത് രണ്ടാമത്തത് മെഗസ്തനീസിൻ്റെ ഇൻഡിക്കയാണ് മൂന്നാമത്തത് അശോകൻ്റെ ഇഡിക്സ് ആണ് നാലാമത്തത് എൻ ബി പി ഡബ്ല്യു പോട്ടറി കൾച്ചറാണ് അപ്പോൾ നമുക്ക് ആദ്യം കൗഡില്ലൻ്റെ അർത്ഥശാസ്ത്രം ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഒരു സ്റ്റേറ്റ് എങ്ങനെയായിരിക്കണം ഒരു രാജാവ് എങ്ങനെയായിരിക്കണം രാജാ രാജാവ് എന്തൊക്കെ ചെയ്യണം ഒരു രാജാവിൻ്റെ ക്വാളിറ്റികൾ എന്തൊക്കെ ആയിരിക്കണം ഇത്തരത്തിൽ ഒരു അഡ്മിനിസ്ട്രേഷനെക്കുറിച്ച് ഭരണത്തെക്കുറിച്ച് പറയുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ടെക്സ്റ്റാണ് അർത്ഥശാസ്ത്ര എന്ന് പറയുന്നത് അർത്ഥശാസ്ത്ര എന്നുള്ള വാക്കിൻ്റെ മീനിങ് സയൻസ് ഓഫ് വെൽത്ത് എന്നുള്ളതാണ് ഇക്കണോമിക്സ് എന്നാണ് എന്നാൽ കൂടി ഈ ടെക്സ്റ്റിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇതിൻ്റെ കൊണ്ടെൻസ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് സ്റ്റേറ്റ് ക്രാഫ്റ്റ് ആണ് അഡ്മിനിസ്ട്രേഷനെ കുറിച്ച് ാണ് ഇതിൽ ഒരു റിപ്പബ്ലിക്കൻ ഡെമോക്രാറ്റിക് അഡ്മിനിസ്ട്രേഷനെ കുറിച്ചല്ല പറയുന്നത് ഒരു മൊണാർക്കലായിട്ടുള്ള ഒരു രാജഭരണത്തെക്കുറിച്ചാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത് ഈ പുസ്തകത്തിനെ ഒരു ഡിബേറ്റ് എന്ന് പറയുന്നത് ഇത് ആന എഴുതിയത് എന്നുള്ളതാണ് പൊതുവേ ഹിസ്റ്റോറിയൻസ് പറയുന്നത് മെജോറിറ്റി ഓഫ് ദ ഹിസ്റ്റോറിയൻസും വിശ്വസിക്കുന്നത് അർത്ഥശാസ്ത്ര എഴുതിയത് എന്ന് പറയുന്ന ഒറ്റൊരാളെന്നാണ് ഈ കൗഡില്യൻ്റെ മറ്റു പേരുകളാണ് ചാണക്യ വിഷ്ണുഗുപ്ത എന്നൊക്കെയാണ് എന്നാൽ മറ്റൊരു വിഭാഗം ഹിസ്റ്റോറിയൻസ് പറയുന്നത് ഈ പുസ്തകത്തിൽ പതിനഞ്ച് ഭാഗങ്ങളുണ്ട് ഇതിൻ്റെ കണ്ടൻറ് എന്ന് പറയുന്നത് പതിനഞ്ച് ഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട് അപ്പം ഈ പതിനഞ്ച് ഭാഗങ്ങളും പല രീതിയിലാണ് ഇത് എല്ലാം ഒരു യൂണിഫോമിറ്റിയിലുള്ളത് അതിൻ്റെ എഴുത്ത് എഴുത്ത് രീതി ഒക്കെ ഡിഫറെൻ്റാണ് അപ്പം അതേപോലെ തന്നെ ഈ കൗഡിലിൻ്റെ മറ്റ് രണ്ട് പേരുകളുണ്ടല്ലോ ചന്ദ്രഗുപ്ത ചാണക്യെന്നുള്ളൊക്കെ ഇത് വേറെ പല ആളുകളാണ് ഇവരൊക്കെ കൂടി ചേർന്നിട്ടാണ് ഈ പുസ്തകം എഴുതിയത് അതും ഒരേ സമയത്തല്ല എഴുതിയത് പല കാലങ്ങളിലായിട്ടാണ് ഇത് തയ്യാറാക്കിയതെന്നാണ് പറയുന്നത് എന്നാൽ ട്രഡീഷണലി ഫോളോ ചെയ്യുന്നത് അർത്ഥശാസ്ത്രം എഴുതിയത് കൗടില്യനാണ് കൗഡില്യൻ്റെ മറ്റ് പേരുകളാണ് ചാണക്യ വിഷ്ണുഗുപ്ത എന്നൊക്കെയാണ് വിശ്വസിക്കുന്നത് അതേപോലെ തന്നെ ഈ അർത്ഥശാസ്ത്രയുടെ ഒറിജിനൽ കോപ്പി നമ്മളുടെ കയ്യിലില്ല പകരം അതിൻ്റെ ഒരു പകർപ്പാണ് നമ്മളുടെ കയ്യിലുള്ളത് ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻ നടത്തുമ്പം ഇതിൻ്റെ പല ഭാഗങ്ങളുമാണ് നമുക്ക് ലഭിച്ച ലഭിച്ചത് അതായത് ഒരു ക്രോഡീകരിക്കപ്പെട്ട ഒരു കംപ്ലീറ്റ് ടെക്സ്റ്റ് നമുക്ക് ലഭിച്ചിട്ടില്ല അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ തഞ്ചാവൂരിലെ ഒരാൾ മൈസൂർ ഓറിയൻ്റെ ലൈബ്രറിയിലേക്ക് അയാളുടെ അടുത്തുള്ള ഒരു കോപ്പി ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള കോപ്പി കോൺട്രിബ്യൂട്ട് ചെയ്യാണ് ചെയ്യുന്നത് ആ കോൺട്രിബ്യൂട്ട് ചെയ്ത ആൾക്കറിയില്ല ഇത് അർത്ഥശാസ്ത്രയാണെന്ന് അദ്ദേഹത്തിന് അറിയില്ല അങ്ങനെ ശ്യാമശാസ്ത്ര എന്ന് പറയുന്ന ഒരാൾ ഇത് അർത്ഥശാസ്ത്രയാണെന്ന് തിരിച്ചറിയുകയും തൊള്ളായിരത്തി തൊള്ളായിരത്തി തൊൻപതിൽ ഇത് പബ്ലിഷ് ചെയ്യുന്നുണ്ട് അങ്ങനെ തൊള്ളായിരത്തി പതിനഞ്ചിൽ ഇതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഇറക്കുന്നുണ്ട് ഈ കോപ്പി അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ ഇതിലെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് ഈ അർത്ഥശാസ്ത്രയിൽ ഒരു രാജാവ് എങ്ങനെയായിരിക്കണം ആ രാജാവിൻ്റെ കടമകൾ എന്തൊക്കെയായിരിക്കണം അദ്ദേഹം എങ്ങനെ സ്റ്റേറ്റ് ഭരിക്കണം ഒരു സ്റ്റേറ്റിൻ്റെ എക്സ്റ്റേണൽ ആയിട്ടുള്ളതും അതായത് ആഭ്യന്തരപരമായിട്ടുള്ളതും വിദേശപരമായിട്ടുള്ള റിലേഷൻസിനെക്കുറിച്ച് പറയുന്നുണ്ട് ഒരു കിങ് സബ്ജക്റ്റ് റിലേഷനെക്കുറിച്ച് രാജാക്കളും പ്രജകളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഇത്തരത്തിലുള്ള സകലമായ കാര്യങ്ങളെക്കുറിച്ചിട്ടും അർത്ഥശാസ്ത്രയിൽ പറയുന്നുണ്ട് അതായത് വളരെ പുരാതന കാലത്തെ ഇന്ത്യയിൽ ഒരു സ്റ്റേറ്റ് എങ്ങനെയായിരിക്കണം സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേഷനെ കുറിച്ച് സംസാരിക്കുന്ന ഒരു ടെക്സ്റ്റ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം ആയിരത്തഞ്ഞൂറുകളിലാണ് യൂറോ യൂറോപ്പിലൊക്കെ ഒരു സ്റ്റേറ്റ് ക്രാഫ്റ്റിനെ കുറിച്ച് പറയുന്ന പുസ്തകം ഉണ്ടാവുന്നത് മ മാക്യവല്ലിയുടെ ദ പ്രിൻസ് എന്ന് പറയുന്ന പുസ്തകത്തിനെയാണ് ദ ബൈബിൾ ഓഫ് ദ ഡെസ്പോർട്ട് ഏകാധിപതികളുടെ ബൈബിളായിട്ട് കണക്കാക്കുന്നത് അത് ആയിരത്തഞ്ഞൂറുകളിൽ ഈ അടുത്താണ് വരുന്നത് എന്നാൽ ഇന്ത്യയിൽ അത്തരത്തിലുള്ളൊരു ടെക്സ്റ്റ് പുരാതന കാലത്തെ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കാം ഈ അർത്ഥശാസ്ത്രയുടെ കണ്ടൻസിനെ പതിനഞ്ച് ഭാഗങ്ങളായി തിരിക്കുന്നുണ്ട് ഈ പതിനഞ്ച് ഭാഗങ്ങളെ അധികരണാസ് എന്നാണ് പറയുക ഓരോ ഭാഗങ്ങളെയും അധികരണാസ് എന്നാണ് വിളിക്കുക ഓരോ ഭാഗത്തും രാജാവിനെ കുറിച്ചും രാജാവിൻ്റെ കടമകളെക്കുറിച്ചും അഡ്മിനിസ്ട്രേഷനെക്കുറിച്ചും യുദ്ധങ്ങളെക്കുറിച്ചും ഒരു യുദ്ധത്തിൽ രാജാവ് എങ്ങനെ ബിഹേവ് ചെയ്യണം ഇത്തരത്തിലുള്ള കംപ്ലീറ്റ് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത് ആറാമത്തെ അധികരണയിൽ ആറാമത്തെ ഭാഗത്ത് സപ്താംഗതിയറി എന്ന് പറയുന്ന ഒരു കാര്യം പറയുന്നുണ്ട് ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് എക്സാമിനൊക്കെ അഞ്ച് മാർക്കിന് എസ്സൈനൊക്കെ ചോദിക്കാം അതായത് സപ്താംഗ തിയറി എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റിന് ഉണ്ടാവേണ്ട ഏഴ് കാര്യങ്ങളെക്കുറിച്ച് ഏഴ് അവയവങ്ങളെക്കുറിച്ച് ഒരു സ്റ്റേറ്റിൻ്റെ സെവൻ ഓർഗൻസിനെ കുറിച്ചാണ് ഇതിൽ പറയുന്നത് അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തെ ഓർഗൻ എന്ന് പറയുന്നത് അവയവം എന്ന് പറയുന്നത് സ്വാമിയാണ് സ്വാമി എന്ന് പറഞ്ഞാൽ രാജാവ് ഒരു രാജാവ് എങ്ങനെയായിരിക്കണം അദ്ദേഹം എങ്ങനെ ജനങ്ങളോട് പെരുമാറണം രാജാവിൻ്റെ കഴിവുകൾ എന്തൊക്കെയായിരിക്കണം ഇത്തരം കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ഭാഗത്ത് പറയുന്നത് അർത്ഥം കൗഡില്യൻ്റെ അഭിപ്രായ പ്രകാരം ഒരു രാജാവ് ഒരു ഉന്നത കുലത്തിൽ ഒരു ഹൈ ക്ലാസ് ഫാമിലിയിൽ ജനിച്ച ആളായിരിക്കണം അദ്ദേഹം മിലിട്ടറി ട്രെയിൻഡ് ആയിരിക്കണം അതായത് വെൽ ബോഡി ആയിരിക്കണം അതേപോലെ തന്നെ എഡ്യൂക്കേഷൻ വേണം വിശദം വേണം വിവേകം വേണം കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് വേണം പെട്ടെന്ന് തീരുമാനിക്കാനുള്ള കഴിവ് വേണം അതുകൂടാതെ ഒരു രാജാവിൻ്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് ജനങ്ങളുടെ ക്ഷേമമായിരിക്കണം ജനങ്ങളുടെ പ്രൊട്ടക്ഷൻ ആയിരിക്കണം എന്നാണ് പറയുന്നത് അതേപോലെ കിങ് സബ്ജക്റ്റ് റിലേഷനെക്കുറിച്ച് രാജാവും പ്രജകളും തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരിക്കണം കൂടാതെ ഒരു രാജാവിന് ആ പ്രദേശത്തെ ആ രാജ്യത്തെ ബാക്കിയുള്ള ഓഫീസേഴ്സിനെ മി മിലിട്ടറികൾക്ക് കൺട്രോൾ ചെയ്യാനുള്ള അധികാരങ്ങൾ ഉണ്ടാവണം കൺട്രോളിങ് പവർ വേണം ഇത്തരത്തിലുള്ള ഒരു രാജാവിൻ്റെ എല്ലാ കഴിവുകളെക്കുറിച്ചും രാജാവിന് നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് സ്വാമി സ്വാമിയിൽ പറയുന്നത് രണ്ടാമത്തെ വിഭാഗം രണ്ടാമത്തെ ഓർഗൺ എന്ന് പറയുന്നത് അമാത്യാണ് എന്ന് പറഞ്ഞാൽ മിനിസ്റ്റേഴ്സാണ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് നമുക്കറിയാം രാജാവിന് ഒറ്റക്ക് ഒരു വലിയൊരു രാജ്യം ഭരിക്കാൻ സാധിക്കില്ല അപ്പം രാജാവിനെ സഹായിക്കാൻ മന്ത്രിമാരുണ്ടാവണം ഈ മന്ത്രിമാരുടെ പ്രധാനപ്പെട്ട കടമകളെന്ന് പറയുന്നത് രാജാവിന് അഡ്വൈസ് നൽകുക തീരുമാനങ്ങൾ എടുക്കുമ്പം സഹായിക്കുക അസിസ്റ്റ് ചെയ്യുക പിന്നെ ഡേ ടു ഡേ ലൈഫിൽ ദൈനംദിന കാര്യങ്ങളിലൊക്കെ രാജാവിനെ സഹായിക്കുക എന്നുള്ളതാണ് മന്ത്രിമാരുടെ പണി എന്ന് പറയുന്നത് എന്നാൽ മന്ത്രിമാർക്ക് ഉപദേശങ്ങളൊക്കെ കൊടുക്കാം അത് തീരുമാനിക്കണോ അത് സ്വീകരിക്കണോ എന്നൊക്കെ ഉള്ള അത് സ്വീകരിക്കണോ വേണ്ടയോ എന്ന അവകാശം രാജാവിനുള്ളതാണ് മൂന്നാമത്തെ ഓർഗൺ എന്ന് പറയുന്നത് ജനപദയാണ് അതായത് ടെറിറ്ററിയും പീപ്പിളും ഭൂപ്രദേശവും അവിടുത്തെ ജനങ്ങളും നമുക്കറിയാം മോഡേൺ സ്റ്റേറ്റ് ആയാലും ഒരു സ്റ്റേറ്റിൻ്റെ ഏറ്റവും അവിഭാജ്യ ഘടകമാണ് ഒരു ഭൂപ്രദേശം ഉണ്ടാവുക അവിടെ ജനങ്ങളുണ്ടാവുക എന്ന് പറയുന്നത് ഒരു ഒരു രാജ്യത്തിൻ്റെ ഭൂപ്രദേശത്തിന് വേണ്ട ക്വാളിറ്റികളെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത് കൗഡില്ല്യം പറയുന്നത് ആ ഭൂപ്രദേശം നല്ല ആയിരിക്കണം അതായത് നല്ല ഫലഭൂഷ്ടമായിരിക്കണം നന്നായി കൃഷി ചെയ്യാൻ സാധിക്കണം അതേപോലെ നല്ല ക്ലൈമറ്റ് ആയിരിക്കണം നല്ല കാലാവസ്ഥ ആയിരിക്കണം പിന്നെ ഒരുപാട് നാച്ചുറൽ സോഴ്സുകൾ പ്രകൃതി വിഭവങ്ങൾ ഉണ്ടാവണം അതായത് ഇരുമ്പ് മിനറൽസ് ധാതു വിഭവങ്ങൾ മരങ്ങൾ ഇത്തരത്തിൽ വെൽ ഫെസിലിറ്റേറ്റഡ് ആയിരിക്കണം അതേപോലെ ഗ്രേസിംഗ് ലാൻഡുകൾ വേണം മേച്ചിൽ പുറങ്ങൾ വേണം െ പരിപാലിക്കാൻ വേണ്ടി അതേപോലെ അവിടെ പാർക്കുന്ന ജനങ്ങളെന്ന് പറയുന്നതും വെൽ ഒക്കുപ്പൈഡ് ആയിരിക്കണം അതായത് അവർ രാജ്യത്തിന് സഹായിക്കാൻ പറ്റുന്ന രാജാവിനെ സഹായിക്കാൻ കഴിയുന്ന ആൾക്കാരായിരിക്കണം നികുതി അടക്കാൻ പറ്റണം യുദ്ധങ്ങൾ യുദ്ധങ്ങളുണ്ടാകുമ്പം യുദ്ധത്തിൽ പങ്കെടുക്കാൻ സാധിക്കണം നല്ല കൃഷിക്കാരായിരിക്കണം നല്ല എന്താ പറയുക ആർട്ടിസൻസ് ആയിരിക്കണം നല്ല ട്രേഡേഴ്സ് ആയിരിക്കണം ഇത്തരത്തിൽ ജനങ്ങൾക്ക് വേണ്ട ക്വാളിറ്റികളും അതിൽ പറയുന്നുണ്ട് നാലാമത്തെ ഓർഗൺ എന്ന് പറയുന്നത് ദുർഗയാണ് എന്ന് പറഞ്ഞാൽ ഫോർട്ട് അഥവാ കോട്ട അതായത് എല്ലാ രാജ്യങ്ങൾക്കും ഒരു കോട്ട വേണം അതായത് യുദ്ധങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടി വൈദേശിക ആക്രമണങ്ങളിൽ നിന്നൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു കോട്ട വേണം ആ കോട്ട ചിലപ്പം നഗരപ്രദേശങ്ങളിൽ ഒരു പ്രത്യേക നഗരത്തെ കംപ്ലീറ്റ് കവർ ചെയ്തിട്ടുണ്ടാകും അതേപോലെ സ്ട്രാറ്റജിക് ഏരിയാസുകളിൽ തന്ത്രപ്രധാനപരമായിട്ടുള്ള ഏരിയകളിൽ കോട്ടകൾ വേണം കാടുകളിൽ മൗണ്ടെയിൻസിൽ അങ്ങനെ ഒരു അവിടെ ആ കോട്ടകളെന്ന് പറയുന്നത് വെൽ ആയിരിക്കണം അവിടെ പട്ടാളക്കാർ വേണം പട്ടാളക്കാർക്ക് ഭക്ഷണം വേണം പിന്നെന്താണ് അവിടെ ആയുധങ്ങൾ വേണം അതായത് ഒരു ആക്രമണം ഉണ്ടായാൽ സജ്ജമായി നിൽക്കാൻ കഴിയുന്ന രാജ്യത്തിനെ രക്ഷിക്കാൻ കഴിയുന്ന ഒരു കോട്ട വേണം ആ കോട്ട സെറ്റായിരിക്കണം എന്നാണ് പറയുന്നത് അഞ്ചാമത്തെ ഓർഗണ് കോസയാണ് കോസ എന്ന് പറഞ്ഞാൽ ട്രഷറി ഖജനാവ് നമുക്കറിയാം എല്ലാ രാജ്യത്തിൻ്റെയും എല്ലാ പ്രദേശങ്ങളുടെയൊക്കെ എല്ലാ സ്റ്റേറ്റിൻ്റെ ഒക്കെ അവിഭാജ്യ ഘടകമാണ് ഖജനാവ് എന്ന് പറയുന്നത് അവിടെ പൈസ ഉണ്ടാവുക എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് കാരണം രാജ്യത്തിന് ഒരുപാട് ചിലവുകൾ ഉണ്ടാവും രാജാവിനെ നോക്കണം രാജാവിൻ്റെ കാര്യങ്ങൾ കൊട്ടാരത്തിൻ്റെ കാര്യങ്ങൾ ജനങ്ങളുടെ വെൽഫെയർ പുതിയ കാര്യങ്ങൾ കൺസ്ട്രക്ഷൻസ് ഉണ്ടാവും നിർമ്മിക്കാനുണ്ടാവും ഇത്തരത്തിൽ ഒരുപാട് ചിലവുകൾ രാജ്യത്തിനുണ്ടാവും ഈ ചിലവുകളെ മീറ്റ് ചെയ്യാൻ പറ്റുന്ന ചിലവുകൾ വഹിക്കാൻ പറ്റുന്ന എപ്പോഴും നിറഞ്ഞിരിക്കുന്ന സമ്പന്നമായൊരു ഖജനാവ് ഒരു രാജ്യത്തിന് വേണമെന്നാണ് കൗടില്ലം പറയുന്നത് പ്രധാനമായിട്ടും ഗജനാവിലേക്ക് പൈസ വരിക ഒന്ന് റവന്യൂ ആണ് അതായത് വരുമാനങ്ങളുണ്ടാവും ലൈക്ക് ടാക്സ് പോലെ നാച്ചുറൽ റിസോ റിസോഴ്സുകൾ പോലെ ഒരുപാട് വരുമാനങ്ങൾ ഉണ്ടാവും അതുകൂടാതെ വാർബോട്ടുകൾ യുദ്ധമുതലുകൾ ഉണ്ടാവും ഈ യുദ്ധം ചെയ്യുക എന്ന് പറയുന്നത് ടെറിറ്ററി എക്സ്പാൻഡ് ചെയ്യുക ഭൂപ്രദേശം വർദ്ധിപ്പിക്കുക എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് അതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് യുദ്ധമുതലുകൾ കൊള്ളയടിക്കുക എന്നുള്ളതാണ് അതായത് പരാജയപ്പെടുത്തിയ രാജ്യത്തിലെ അവിടെയുള്ള സമ്പത്ത് കൊള്ളയടിക്കും ഈ ജയിച്ച രാജ്യം ഇത് വലിയൊരു മുതലാണ് ഇത് മൗര്യൻ എംപയറിൻ്റെ വലിയൊരു സോഴ്സ് ആയിരുന്നു മൗര്യൻ എംപയർ തകരാൻ ഒരു കാരണത്തെക്കുറിച്ചൊക്കെ പല ഹിസ്റ്റോറിയൻസും അശോകനെ കുറ്റം പറയുന്നുണ്ട് അതായത് അശോകൻ കലിംഗ കലിംഗായുദ്ധത്തിന് ശേഷം യുദ്ധം നിർത്തി അദ്ദേഹം ഫുൾ സമാധാനമായി സ്വീകരിച്ച് അപ്പം യുദ്ധ മുതലുകൾ ഇല്ലാതായി ഇത് മൗര്യൻ എംപയർ തകരാനുള്ളൊരു കാരണമായിട്ട് പറയുന്നുണ്ട് അപ്പം ഒരു വെൽ ആയിട്ടുള്ള എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ഒരു ഗജനാവ് വേണമെന്നാണ് കൗഡില്യം പറയുന്നത് ആറാമത്തെ ഓർഗൻ എന്ന് പറയുന്നത് ദണ്ടയാണ് ദണ്ട എന്ന് പറഞ്ഞാൽ ആർമി അതായത് ഏത് രാജ്യങ്ങളായാലും പ്രത്യേകിച്ച് പണ്ടത്തെ കാലത്ത് ഒരുപാട് യുദ്ധങ്ങളുണ്ടാവും അപ്പം ഈ യുദ്ധങ്ങളിൽ നിന്ന് രാജ്യത്തെ സംരക്ഷിക്കാനും രാജ്യത്തെ ജയി ജയപ്പെടുത്താനും സാധിക്കുന്ന കഴിവുള്ള ഒരു ആർമി ഉണ്ടാവണം എന്നാണ് പറയുന്നത് ഈ ആർമിയിലെ ആളുകൾ വെൽ ട്രെയിൻഡ് ആയിരിക്കണം നല്ല പരിശീലനം കിട്ടണം അതേപോലെ പാരമ്പര്യമായി ഈ എന്താ പറയുക ആർമിയിലേക്ക് ഒരേ കുടുംബത്തിന്ന് ആൾക്കാരെടുക്കുന്നതാണെന്നാണ് പറയുന്നത് അതായത് ഒരു ആർമി പാരമ്പര്യമുള്ള യുദ്ധ പാരമ്പര്യമൊക്കെയുള്ള കുടുംബത്തിൽ നിന്നാണ് ആൾക്കാരെ സെലക്ട് ചെയ്യേണ്ടതെന്നാണ് ൗഡില്യം പറയുന്നത് മൗരനമ്പയറിന്റെ ആർമി എന്ന് പറയുന്നത് വെൽ സെറ്റപ്പ് ആയിരുന്നു അവർക്ക് ചതുരംഗബല എന്നാണ് മൗര്യൻ മൗര്യമ്പയറിൻ്റെ ആർമിയെ പറയുന്നത് അവരുടെ സൈന്യത്തിൽ എലഫൻസ് ഉണ്ട് ഹോഴ്സുകളുണ്ട് ചാരിയോട്സ് ഉണ്ട് ഇൻഫാൻട്രികളുണ്ട് നാവൽ ഫോഴ്സുകളുണ്ട് ഇത്തരത്തിൽ കുതിരകളും ആനകളും കാവാൽപ്പടകളും രഥങ്ങളൊക്കെയുള്ള ഒരു വെൽ ആയിട്ടുള്ള ഒരു ആർമി മൗര്യൻ എംപയറിനുണ്ടായിരുന്നു അതേപോലെ ഈ ഓരോ വിഭാഗത്തെ അതായത് എലഫൻറ്റ് വിഭാഗത്തെ നോക്കാൻ ഒരു കമാൻഡർ ഉണ്ടാകും ഒരു ഹെഡ് ഉണ്ടാകും അങ്ങനെ ഓരോ വിഭാഗത്തിനും ഓരോ ഹെഡുകളുണ്ട് എന്നാൽ ഈ മൊത്തം ഇത്തരത്തിലുള്ള സൈന്യത്തിൻ്റെ കമാൻഡർ ഇൻ ചീഫ് എന്ന് പറയുന്നത് രാജാവായിരിക്കും നമ്മുടെ രാജ്യത്തൊക്കെ അങ്ങനെയാണ് കമാൻഡർ ഇൻ എന്ന് പറയുന്നത് പിന്നെ പ്രൈം മിനിസ്റ്റർ ആയിരിക്കും അപ്പോൾ എന്നാൽ എന്തുണ്ടാവും രാജാവിന് സൈന്യത്തെ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത് ആ രാജാവിന് രാജ്യത്തിൻ്റെ സൈന്യത്തിൻ്റെ മുകളിൽ കംപ്ലീറ്റ് കൺട്രോൾ ഉണ്ടാവണം എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ സൈനിക അട്ടിമറികൾ എന്നൊക്കെ നമ്മൾ കേൾക്കുമല്ലോ മിലിറ്ററി കൂപ്പുകള് തരത്തിൽ ഭരണം അട്ടിമറിക്കപ്പെടുമെന്നാണ് കൗഡിലിന് പറയുന്നത് നമുക്ക് ഈ മോഡേൺ പീരീഡ് എടുത്താൽ മനസ്സിലാവും ഈജിപ്ത് പാകിസ്ഥാൻ തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ ഒരുപാട് പട്ടാള അട്ടിമറികൾ നടന്ന് നടന്നിട്ടുണ്ട് അപ്പം ഇത്തരത്തിൽ രാജാവിന് കംപ്ലീറ്റ് കൺട്രോളുള്ള ഒരു വെൽ സെറ്റപ്പ് ആയിട്ടുള്ള ഒരു ആർമി ആ രാജ്യത്തിനുണ്ടാവണം ആ ആർമി എന്ന് പറയുന്നത് ആ ആർമിക്ക് മര്യാദയ്ക്ക് ശമ്പളം കൊടുക്കണം അവർക്ക് മര്യാദക്ക് ഫുഡ് കൊടുക്കണം പിന്നെ അവർക്ക് മര്യാദക്ക് അക്കോമഡേഷൻ കൊടുക്കണം അവർക്ക് റെസ്പെക്റ്റ് കൊടുക്കണം ഇങ്ങനെയായിരിക്കണം ഓരോ രാജ്യത്തിൻ്റെയും ആർമി എന്നാണ് കൗടില്യം പറയുന്നത് ഏഴാമത്തെ ഓർഗൻ എന്ന് പറയുന്നത് മിത്രയാണ് മിത്ര എന്ന് പറഞ്ഞാൽ അലൈ അതായത് സഖ്യങ്ങൾ വേണം ഫ്രണ്ട്സ് വേണം രാജാവിന് നിറയെ ഫ്രണ്ട്സ് വേണം എന്നാണ് പറയുന്നത് നമുക്കറിയാം അധികാരം എന്ന് പറയുന്നത് അതൊരു കളിയാണ് വഞ്ചനയുടെയും ചതിയുടെയും പറ്റിക്കലിനൊക്കെ ഒരു കളിയാണ് അധികാരം എന്ന് പറയുന്നത് അധികാരത്തിന് വേണ്ടി ആരും എന്തും ചെയ്യും അപ്പം സ്വന്തം ബ്ലഡ് ബ്രദറിനെ പോലും സ്വന്തം ചോരയെ പോലും വിശ്വസിക്കരുതെന്നാണ് കൗടില്യം പറയുന്നത് അതായത് ഏത് സമയത്തും നമ്മളെ ചതിക്കാം ഏത് സമയത്തും നമ്മെ വഞ്ചിക്കാം നമുക്ക് മനസ്സിലാവും രാജഭരണങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ പുതിയ അധികാരങ്ങൾ നേടാൻ വേണ്ടി അച്ഛനെ മകനെ കൊല്ലും മകൻ അച്ഛനെ കൊല്ലും ജയിലിടും ഇത്തരത്തിലുള്ള കളികളൊക്കെ നടക്കും അപ്പം ഇതിൽ നിന്നൊക്കെ രക്ഷ നേടാൻ വേണ്ടി നമുക്ക് ഫ്രണ്ട്സ് ഉണ്ടാവണം അതേപോലെ തന്നെ നമുക്ക് ചാരന്മാരുണ്ടാവണം അതുപോലെ മറ്റ് രാജ്യങ്ങളുമായി അയല്പ്രദേശങ്ങളുമായി നമ്മൾ പിന്നെ സുഹര്ബന്ധങ്ങൾ സ്ഥാപിക്കണം ഇത്തരം കാര്യങ്ങളാണ് മിത്രയില് പറയുന്നത് അതേപോലെ ചില ഹിസ്റ്റോറിയൻസ് പറയുന്നത് എട്ടാമതായി ഒരു ഓർഗൻ കൂടിയുണ്ട് ഒരു എട്ടാമത്തെ തിയറി കൂടി ഉണ്ടെന്നാണ് പറയുന്നത് ഈ എട്ടാമത്തെ ഓർഗൻ എന്ന് പറയുന്നത് എനിമിയാണ് ശത്രുക്കൾ ഉണ്ടാവണമെന്നാണ് പറയുന്നത് അതായത് ഒരു രാജാവിനും രാജ്യത്തിനും എപ്പോഴും ശത്രുക്കൾ വേണം ശത്രുക്കൾ ഉണ്ടായാൽ മാത്രമേ ഉണ്ടാവൂ രാജ്യത്തിന് പ്രോഗ്രസ് ഉണ്ടാവൂ പുരോഗതി ഉണ്ടാവും അല്ലെങ്കിൽ ആ രാജ്യം എങ്ങനെയാണോ ഉള്ളത് അങ്ങനെ തന്നെ ആവും യുദ്ധങ്ങൾ യുദ്ധങ്ങളുണ്ടാകുമ്പം നമ്മൾ യുദ്ധം ചെയ്യും ജയിക്കും രാജ്യം എക്സ്പാൻഡ് എക്സ്പാൻഡാവും പുതിയ വാർ ബൂട്ടുകൾ യുദ്ധം മുതലുകൾ ലഭിക്കും യുദ്ധങ്ങളുണ്ടായാലും അല്ലെങ്കിൽ ശത്രുക്കൾ ഉണ്ടായാൽ മാത്രമേ ഒരു രാജ്യത്തിന് പ്രോഗ്രസ് ഉണ്ടാവൂ പുരോഗതി ഉണ്ടാവൂ എന്നാണ് പറയുന്നത് അതേപോലെ ആർ എസ് ശർമ്മയെ പോലെയുള്ള ഹിസ്റ്റോറിയൻസ് പറയുന്നത് കൗണ്ടിലിന് പ്രീസ്റ്റുകള ബോധപൂർവം ഈ സപ്താംഗ തിയറിയിൽ നിന്ന് ഒഴിവാക്കിയതാണെന്നാണ് പറയുന്നത് അതായത് മതപരമായ കാര്യങ്ങളെയും പൊളിറ്റിക്സിനെയും ആക്കണ്ട അത് യോജി കൂട്ടിയോജിപ്പിക്കേണ്ട എന്ന് കരുതി അദ്ദേഹം പ്രീസ്റ്റിന പുരോഹിതന്മാരെ മാറ്റിവെച്ചിട്ടുണ്ട് മാറ്റിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഇങ്ങനെയൊക്കെയാണെങ്കിലും അർത്ഥശാസ്ത്രം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ആദ്യത്തെ ഒരു സ്റ്റേറ്റ് ക്രാഫ്റ്റിനെ കുറിച്ച് സംസാരിക്കുന്ന ടെക്സ്റ്റാണ് ഇത് മൗര്യൻ എംപയറിനെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള നമ്മളുടെ പ്രധാനപ്പെട്ട ആണെന്ന് മനസ്സിലാക്കുക അഞ്ച് മാർക്കിന് ഈ സപ്താംഗ തിയറികൾ ചോദിക്കും അതേപോലെ തന്നെ ചിലപ്പോൾ മൗര്യൻ എംപയറിൻ്റെ സോഴ്സുകളെക്കുറിച്ച് എസ് എഴുതാൻ വരുമ്പോഴും നമുക്ക് ഈ കാര്യങ്ങളൊക്കെ എഴുതാൻ സാധിക്കും മൗര്യനം പേറിനെക്കുറിച്ച് മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്ന രണ്ടാമത്തെ സോഴ്സാണ് അശോകാസ് ഈഡിക്റ്റ് എന്ന് പറയുന്നത് അശോകൻ്റെ എന്ന് പറയുന്നത് നമുക്കറിയാം രാജാക്കന്മാർ ജനങ്ങളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരുപാട് വഴികൾ ഉപയോഗിക്കും ഇപ്പം നമ്മളുടെ കാലത്താണെങ്കിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കും അതേപോലെ വാർത്താ സമ്മേളനങ്ങൾ നടത്തും പണ്ട് കാലത്ത് ഇതൊന്നും അല്ലല്ലോ അപ്പോൾ പല രാജാക്കന്മാരും പല വഴികളുമാണ് ഉപയോഗിക്കാം ചിലർ ചെയ്യുക എന്താ പറയുക ഒഫീഷ്യൽസിനെയൊക്കെ ഒഫീഷ്യൽസിനെ പറഞ്ഞയച്ച് ജനങ്ങൾ കൂടി നിൽക്കുന്ന എടുത്ത് പോയി വായിക്കും അത് ഡ്രമ്മൊക്കെ മുട്ടി വിളംബരം ചെയ്യും അങ്ങനെയാണ് ഒരു കൂട്ടം ആളുകൾ ചെയ്തിരുന്നത് എന്നാൽ അശോകൻ്റെ കാലത്താണ് ശിലാസനങ്ങൾ ഇന്ത്യയിൽ കാണപ്പെടുന്നത് അതായത് അശോകന് പറയാനുള്ള കാര്യങ്ങൾ വല്ല പാറയിലോ തൂണിലോ കല്ലിലോ മറ്റ് വസ്തുക്കളിലോ കൊത്തിയിട്ട് എഴുതിയിട്ട് ഏതെങ്കിലും പ്രത്യേക സ്ഥലങ്ങളിൽ കൊണ്ടുപോയി സ്ഥാപിക്കും പിൽഗ്രി പിൽഗ്രിമേജ് സെൻറ്ററുകളിൽ ടൗണുകളിൽ അതേപോലെ പ്രധാനപ്പെട്ട ട്രേഡിംഗ് സെൻറ്ററുകളിൽ അതിർത്തി പ്രദേശങ്ങളിലൊക്കെ കൊണ്ടുപോയി സ്ഥാപിക്കും അപ്പോൾ ജനങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാനും ആളുകൾ കൂടി നിൽക്കുന്ന കൂടി നിൽക്കുന്ന സ്ഥലത്തുമാണ് ഇത് സ്ഥാപിക്കുക ഇവ പ്രധാനമായിട്ടും പ്രാകൃത ഭാഷകളിലാണ് പ്രാദേശിക ഭാഷകളിലായിരുന്നു എഴുതിയിരുന്നത് സംസ്കൃതത്തിലായിരുന്നില്ല എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് അതേപോലെ ജെയിംസ് പ്രിൻസെപ്പ് എന്ന് പറയുന്ന ഒരാളാണ് അശോകൻ്റെ ഇഡിക്സുകൾ ആദ്യമായിട്ട് വായിച്ച ആൾ ഡെസിഫർ ചെയ്ത ആളെന്ന് പറയുന്നത് ഈ എഡിറ്റ്സിലൂടെ അശോകൻ ജനങ്ങളെ നേരിട്ട് അഭിസംബോധന ചെയ്യുകയാണ് ചെയ്യുക അതായത് ഒരു ഫസ്റ്റ് പേഴ്സൺ അഡ്രസ്സിങ്ങാണ് നമുക്കവിടെ കാണാൻ സാധിക്കുക അതേപോലെ അതേപോലെ ഈ എഡിക്സുകളിൽ പ്രിയദർശിയും ദേവനാം പ്രിയ പ്രിയദർശി തുടങ്ങിയ പേരുകളാണ് രാജാവിനെ അശോകനെ സൂചിപ്പിക്കാൻ ഉപയോഗിച്ചിട്ടുള്ളത് അശോക എന്നുള്ള വാക്ക് നമുക്ക് അല്ലെങ്കിൽ അശോക എന്നുള്ള പേര് നമുക്ക് വളരെ കുറച്ച് കാണാൻ സാധിക്കും ഷോഗറിൻ്റെ എഡിക്ട്സുകളെ നാലായിട്ട് കാറ്റഗറി ചെയ്തിട്ടുണ്ട് അതായത് അവ എവിടെയൊക്കെയാണ് എഴുതിയത് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഫോർട്ടീൻ മേജർ റോക്ക് എഡിക്സ് ആണ് അതായത് പ്രധാനപ്പെട്ട പതിനാല് റോക്ക് പാറകളിൽ പാറകളിലെഴുതിയ എഡിക്ട്സ് ആണ് ഇത് പ്രധാനമായിട്ടും നമുക്ക് കാണ്ടഹാർ മൻസെഹ്റ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് കാണാൻ സാധിക്കുക രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് സെവൻ പില്ലാർ എഡിക്സ് ആണ് അതായത് പില്ലറുകൾ തൂണുകളിൽ എഴുതിയ എഡിക്സുകളാണ് ഇതും നമുക്ക് കാന്ഡഹാർ അലഹബാദ് ഡൽഹി മീററ്റ് ലൗരിയ തുടങ്ങിയ പ്രദേശങ്ങളിൽ കാണാൻ സാധിക്കും മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് മൈനർ റോക്ക് എഡിക്ട്സ് ആണ് പാറകളിലെ ചെറിയ എഡിക്ട്സുകൾ ഇവ നമുക്ക് പ്രധാനമായിട്ടും കാണാൻ സാധിക്കുക രൂപനാഥ് ബ്രഹ്മപുരി സോറി ബ്രഹ്മഗിരി മസ്കി തുടങ്ങിയ പ്രദേശങ്ങളിലാണ് നാലാമത്തെ എഡിക്ട്സ് എന്ന് പറയുന്നത് അതർ ഇൻസ്ക്രിപ്ഷൻസ് ആണ് അതായത് ഈ പിള്ളാറുമേലും റോക്കുമ്മലും ഒന്നും ഇല്ലാത്ത കാര്യങ്ങൾ അവ നമുക്ക് കാണാൻ സാധിക്കാം സാഞ്ചിയിൽ കാണാൻ സാധിക്കും സാരനാതിൽ ഇത്തരം പ്രദേശങ്ങളിലാണ് ഒതർ എഡിക്സുകൾ നമുക്ക് കാണാൻ സാധിക്കാം അതുകൂടാതെ ഈ അശോകൻ്റെ ഇഡിക്റ്റ്സുകളാണ് ഇഡിക്ട്സിൽ കൺവേ ചെയ്യുന്ന കാര്യങ്ങളാണ് അതായത് ഇഡിക്ട്സിൽ അശോകൻ പറയുന്ന കാര്യങ്ങളെയും രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട് ഒന്നാമത്തേത് റോയൽ പ്രൊക്ലമേഷൻസ് ആണ് അതായത് ഒരു രാജാവെന്ന നിലയിൽ അദ്ദേഹത്തിന് ജനങ്ങളോട് പറയാനുള്ള കാര്യങ്ങളുണ്ടാവും അത്തരം കാര്യങ്ങളാണ് ഒന്നെന്ന് പറയുന്നത് രണ്ടാമത്തെന്ന് പറയുന്നത് ധമ്മയാണ് നമുക്കറിയാം അശോകനെന്ന് പറയുന്നത് ഒരു ബുദ്ധമത വിശേഷം ബുദ്ധമത വിശ്വാസിയായിരുന്നു അതുകൂടാതെ യുദ്ധങ്ങൾ ഒഴിവാക്കിയ ഒരു രാജാവായിരുന്നു കലിംഗ കലിംഗായുദ്ധത്തിന് ശേഷം അദ്ദേഹം യുദ്ധങ്ങള് യുദ്ധം ചെയ്യുന്നത് നിർത്തുന്നുണ്ട് യുദ്ധങ്ങൾ എത്ര തന്നെ യുദ്ധം മുതലുകൾ ലഭിക്കുമെന്ന് പറഞ്ഞാലും എത്ര തന്നെ ഭൂപ്രദേശങ്ങൾ രാജ്യത്തെ വലുതാക്കാൻ പറ്റും എക്സ്പാൻഡ് ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞാലും യുദ്ധങ്ങൾ ആണ് ഒരുപാട് മരണങ്ങൾ പ്രിയപ്പെട്ടവരുടെ മരണങ്ങൾ രക്തക്കറകൾ സ്ത്രീകൾ കുട്ടികൾ വൃദ്ധന്മാർ മൃഗങ്ങൾ ഇത്തരത്തിൽ ഒരുപാട് നഷ്ടങ്ങൾ യുദ്ധങ്ങൾക്കുണ്ട് ഉണ്ടാകും അപ്പം കലിംഗായുദ്ധത്തിന് ശേഷം ഇതൊക്കെ നേരിട്ട് കണ്ട അശോകന് പ്രയാസം അനുഭവിക്കുകയും അദ്ദേഹം യുദ്ധങ്ങൾ നിർത്തുന്നു യുദ്ധം ചെയ്യുന്നത് നിർത്തുന്നുണ്ട് അദ്ദേഹം പിന്നീട് സമാധാനത്തിൻ്റെ വഴിയും സ്നേഹത്തിൻ്റെ വഴിയുമാണ് സ്വീകരിക്കുന്നത് അപ്പം ഈ ദമ്മയിലൂടെ അദ്ദേഹം ജനങ്ങളുമായി കൺവേ ചെയ്യുന്നത് ജനങ്ങളോട് പറയുന്നത് ജനങ്ങളൊക്കെയും സ്വീകരിക്കേണ്ട ഒരു ലൈഫ് സ്റ്റൈലിനെ കുറിച്ചാണ് ഒരു ജീവിത രീതിയെ ഒരു ബിഹേവിയർ ഒരു സോഷ്യൽ ബിഹേവിയറിനെ കുറിച്ച് സാമൂഹിക പെരുമാറ്റ രീതികളെ കുറിച്ചാണ് അദ്ദേഹം ദമ്മയിലൂടെ പറയുന്നത് ജനങ്ങളോട് പറയാൻ മാത്രല്ല അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ ഒരു മാതൃകയായിരുന്നു എന്നാണ് പറയുന്നത് അദ്ദേഹം സ്വയം അത് ചെയ്യുകയും സ്വയം അത് ഫോളോ ചെയ്യുകയും ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം ഈ ദമ്മയൊക്കെ സ്വീകരിച്ചത് കൊണ്ടാണ് അദ്ദേഹത്തെ അശോക ദ ഗ്രേറ്റ് എന്നൊക്കെ പറയുന്നത് ഈ ദമ്മ എന്നുള്ളത് ധർമ്മ എന്നുള്ള സംസ്കൃത വാക്കിൻ്റെ പ്രാകൃത ഭാഷയാണ് എക്സാമിന് ധമ്മ ധർമ്മ എന്ന് കണ്ടിട്ട് കൺഫ്യൂഷൻ ആവണ്ട ഇനി നമുക്ക് പരിശോധിക്കാനുള്ളത് ഈ ദമ്മയിലൂടെ അദ്ദേഹം എന്താണ് ജനങ്ങളുമായി കൺവേ ചെയ്തത് അദ്ദേഹം എന്താണ് പറഞ്ഞത് എന്നുള്ളതാണ് ദമ്മയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോളിസി എന്ന് പറയുന്നത് നോൺ വയലൻസ് ആണ് അഹിംസയാണ് അതായത് മൃഗങ്ങളെ ഉപദ്രവിക്കാതിരിക്കുക എന്നുള്ളത് നമുക്കറിയാം ഇതിൽ തന്നെ പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് നമുക്കറിയാം രാജാക്കന്മാരുടെ ഒരു ഹോബിയാണ് വേട്ട റോയൽ ഹണ്ടിങ് എന്ന് പറയുന്നത് കുറേ പരിവാരങ്ങളും കുതിരകളും രഥങ്ങളും ഒക്കെ കാട്ടിലേക്ക് പോയി ഏതെങ്കിലും മൃഗങ്ങളെ അമ്പ് ചെയ്ത് അവയെ കുക്ക് ചെയ്ത് ഭക്ഷിക്കുക എന്ന് പറയുന്നത് അവരുടെ ഒരു പ്രധാനപ്പെട്ട ഹോബിയാണ് അദ്ദേഹം റോയൽ ഹണ്ടിങ്ങുകൾ വേട്ടകൾ നിരോധിക്കുന്നുണ്ട് ഫിഷിങ് മീൻപിടുത്തം നിരോധിക്കുന്നുണ്ട് അതേപോലെ നമുക്കറിയാം ഈ ബ്രാഹ്മണിക് ഫോളോയില് ബ്രാഹ്മണി ബ്രാഹ്മിൺസിൻ്റെ പാരമ്പര്യം അനുസരിച്ച് ഒരുപാട് റിച്വൽസുകളും മൃഗബലികൾ ആനിമൽ സാക്രിഫൈസുകളുമുണ്ട് അത് അദ്ദേഹം നിരോധിക്കുന്നുണ്ട് അതേപോലെ റോയൽ കിച്ചണില് കൊട്ടാരത്തിൽ അടുക്കളയിൽ എന്താ പറയുക നോൺ വെജിറ്റേറിയൻ ഫുഡുകളുടെ അളവ് അദ്ദേഹം കുറക്കുന്നുണ്ട് അതേപോലെ ഒരുപാട് സെറിമണികളുണ്ടാകും ഈ മരണത്തോടനുബന്ധിച്ച് ജന ജനനത്തോടനുബന്ധിച്ച് ഒരുപാട് ആഘോഷങ്ങളും പരിപാടികളൊക്കെ ഉണ്ടാകും അത് അദ്ദേഹം നിരോധിക്കുന്നുണ്ട് അവയുടെ എണ്ണം അദ്ദേഹം കുറക്കുന്നുണ്ട് അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഓരോ മനുഷ്യനും സമൂഹത്തോടുള്ള ഉത്തരവാദിത്തങ്ങൾ എന്ന് പറയുന്നത് അതിൻ്റെ ഭാഗമായി അദ്ദേഹം പറയുന്നത് മരങ്ങൾ കുഴിച്ചിടുക ഒരുപാട് കിണറുകൾ കുഴിക്കുക മുതിർന്നവരോടും ടീച്ചേഴ്സിനോടും ഗുരുക്കന്മാരോടും ബഹുമാനത്തോടെ പെരുമാറുക മാതാപിതാക്കൾ അനുസരിക്കുക എല്ലാവരോടും ജനറോസിറ്റി ഉദാരതയോടെ പെരുമാറുക അതേപോലെ തന്നെ പാവപ്പെട്ടവരോട് സ്ലൈവ്സിനോട് സേവൻസിൻ്റെ അടുത്ത് പ്രയാസപ്പെടുന്ന ആൾക്കാരുടെ അടുത്തൊക്കെ കൈൻഡായിട്ട് ദയോടെയും വിനയത്തോടെയും സ്നേഹത്തെയോ സ്നേഹത്തോടെയും പെരുമാറുക പാപങ്ങൾ കുറക്കുക തെറ്റുകൾ ചെയ്യുന്നത് കുറക്കുക ദയ ഉണ്ടാവുക കമ്പാഷനെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നുണ്ട് ട്രൂത്ത്ഫുള്ളിനെ കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നുണ്ട് സത്യസന്ധതയെക്കുറിച്ച് അപ്പം ഒരാൾ ജീവിതത്തിൽ പാലിക്കേണ്ട ഓരോ മനുഷ്യനും ജീവിതത്തിൽ ഫോളോ ചെയ്യേണ്ട പെരുമാറ്റ രീതികളെക്കുറിച്ച് ലൈഫ് സ്റ്റൈലിനെ കുറിച്ചാണ് ദമ്മയിൽ പറയുന്നത് അതേപോലെ ഇതൊരിക്കലും ഒരു എന്താ പറയുക റിലീജിയസ് അല്ല ഇതിലുള്ളത് അതായത് അദ്ദേഹം ഒരു ബുദ്ധമത വിശ്വാസിയാണ് അതുകൊണ്ട് അദ്ദേഹം ബുദ്ധമതം പ്രചരിപ്പിക്കുകയല്ല ഈ ദമ്മ ദമ്മയിലൂടെ ചെയ്തത് അദ്ദേഹം നല്ല കുറേ കാര്യങ്ങളെക്കുറിച്ചാണ് ഇതിൽ സംസാരിക്കുന്നത് അതേപോലെ ഇതമ്മയിലെ മറ്റൊരു പ്രധാനപ്പെട്ട പോളിസി എന്ന് പറയുന്നത് ടോളറൻസ് ആണ് നമുക്കറിയാം അക്കാലത്ത് ഒരുപാട് സെക്ടുകളുണ്ട് അതായത് ബുദ്ധമതമുണ്ട് ജൈനിസ് ഉണ്ട് ഇത്തരത്തിൽ ഒരുപാട് വിശ്വാസങ്ങളുണ്ട് അപ്പം ഈ പല വിശ്വാസി വിശ്വാസികൾ പരസ്പരം കാണിക്കേണ്ട മ്യൂച്വൽ റെസ്പെക്റ്റിനെ റെസ്പെക്റ്റിനെക്കുറിച്ച് ബഹുമാനത്തെക്കുറിച്ചും ടോളറൻസിനെക്കുറിച്ച് സഹിഷ്ണുതയെക്കുറിച്ചൊക്കെ അദ്ദേഹം ഇതിൽ ധാരാളമായി സംസാരിക്കുന്നുണ്ട് കൂടാതെ ഒരു രാജാവ് എങ്ങനെയായിരിക്കണം ആ രാജാവിൻ്റെ അൾട്ടിമേറ്റ് എയിം എന്തായിരിക്കണം എന്നതിനെക്കുറിച്ചും അദ്ദേഹം ദമ്മയിലൂടെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട് അതായത് ഒരു രാജാവിൻ്റെ ലക്ഷ്യം അവരുടെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ജനങ്ങളായിരിക്കണം പ്രധാനപ്പെട്ട കൺസേണ് ജനങ്ങളായിരിക്കണം ജനങ്ങളുടെ സുരക്ഷിതത്വം അവരുടെ വെൽഫെയർ അവരുടെ ഹാപ്പിനെസ് ഇതിനൊക്കെ ആയിരിക്കണം രാജാവ് പ്രാധാന്യം കല്പിക്കേണ്ടതെന്ന് പറയുന്നുണ്ട് അതേപോലെ ഈ ദമ്മയിലൂടെയാണ് അദ്ദേഹം അദ്ദേഹം യുദ്ധത്തിൻ്റെ വഴി ഉപേക്ഷിച്ചതും വിജയ റൈറ്റിയസ് കോൺഗെസ് കോൺഗസ്റ്റ് അതായത് നേരായ വഴിയിലൂടെ കീഴടക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ പോളിസി എന്ന് നമുക്ക് അദ്ദേഹം ജനങ്ങളെ അറിയിക്കുന്നത് അപ്പം ഈ ദമ്മ വഴി അദ്ദേഹത്തിന് ഒരു പാറ്റേണൽ റോള് ലഭിച്ചിട്ടുണ്ട് അതായത് ഈ പ്രജകളെ മക്കളെപ്പോലെ കാണുക അവ അവരുടെ ഒരു രക്ഷിതാവായിട്ടാണ് അശോകനെ ജനങ്ങൾ കണക്കാക്കിയിരുന്നത് അതുകൂടാതെ ഈ ദമ്മ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം അദ്ദേഹത്തിന് മറ്റൊരുപാട് വഴികളുണ്ട് ഒന്ന് ഈ ഇഡിക്സിലൂടെ അദ്ദേഹം പ്രചരിപ്പിച്ചിട്ടുണ്ട് രണ്ടാമത്തെ പറയുന്നത് അദ്ദേഹത്തിന് ദമ്മ മഹാമാത്രാസ് എന്ന് പറയുന്ന ഒരു പ്രത്യേക ഓഫീഷ്യൽസ് ഓഫീസേഴ്സ് തന്നെ ഉണ്ടായിരുന്നു അതായത് ഈ ദമ്മ പ്രചരിപ്പിക്കാൻ ആളുകൾ കൂടുന്ന സ്ഥലത്ത് അത് വായിക്കാനൊക്കെ അദ്ദേഹത്തിന് ഒരു പ്രത്യേക ഓഫീസറുകളുണ്ട് അതേപോലെ തന്നെ അദ്ദേഹം ദമ്മ ടൂറുകൾ ദ യാത്രകൾ സംഘടിപ്പിക്കുമായിരുന്നു വർഷത്തിൽ അതായത് പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ സന്ദർശിക്കും ആളുകളെ സന്ദർശിക്കും പ്രധാനപ്പെട്ട എന്താ പറയുക റിലീജിയസ് ലീഡേഴ്സുകൾ അക്കാലത്ത് ഈ ബുദ്ധമതത്തിൻ്റെയും ജൈന മതത്തിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട ആളുകളെ സന്ദർശിക്കും ഇത്തരത്തിൽ ഒരുപാട് വഴികളിലൂടെ അദ്ദേഹം ഈ ദമ്മ സ്പ്രെഡ് ചെയ്തിരുന്നു അതേപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അദ്ദേഹത്തിൻ്റെ മകളായിട്ടുള്ള സംഘമിത്രയെ അദ്ദേഹം ഈ ദമ്മ പ്രച പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രീലങ്കയിലൊക്കെ അയക്കുന്നുണ്ട് അതായത് അദ്ദേഹം അദ്ദേഹത്തിന് ഈ എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നാൽ അദ്ദേഹത്തിൻ്റെ മരണശേഷം ഈ പിന്നീട് വന്ന രാജാക്കന്മാരൊന്നും ഫോളോ ചെയ്തിട്ടില്ല അതുകൂടാതെ അദ്ദേഹത്തിൻ്റെ ഈ ദമ്മ മഹാമാത്രാസ് എന്ന് പറയുന്ന ഓഫീസേഴ്സ് പിന്നീട് ഭയങ്കര ശക്തരാകുന്നുണ്ട് അവർ അഡ്മിനിസ്ട്രേഷനിലൊക്കെ ഇടപെടാനും പിന്നീട് ഈ മൗരൻ എംപയർ തകരാനുള്ള ഒരു കാരണമായിട്ടൊക്കെ ഇത് പറയുന്നുണ്ട് അപ്പം ഇത്രയാണ് നമ്മൾ ഇതമ്മയെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത് ഇത് അഞ്ച് മാർക്കിന് ചോദിക്കുന്നത് കാണാറുണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ അവ ഒരു റിലീജിയസ് ആവശ്യത്തിന് വേണ്ടിയിട്ട് മതപരമായ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചതല്ല ജനങ്ങളും അശോകനൊക്കെ ഫോളോ ചെയ്യേണ്ട ഒരു പെരുമാറ്റ രീതിയെക്കുറിച്ച് ലൈഫ് സ്റ്റൈലിനെ കുറിച്ചാണ് ഇതിൽ പറയുന്നതെന്ന് മനസ്സിലാക്കാം മോര്യൻ എമ്പയറിനെ കുറിച്ച് പഠിക്കാൻ നമ്മളുടെ കയ്യിലുള്ള മൂന്നാമത്തെ സോഴ്സ് എന്ന് പറയുന്നത് ഇൻഡിക്ക ഓഫ് മെഗസ്തനീസാണ് അല്ലെങ്കിൽ മെഗസ്തനീസ് എഴുതിയ ഇൻഡിക്ക നമുക്കറിയാം മാസിഡോണിയൻ രാജാവായിട്ടുള്ള അല്ലെങ്കിൽ ഗ്രീക്കിലെ രാജാവായിട്ടുള്ള അലക്സാണ്ടർ ഇന്ത്യ ആക്രമിക്കുന്നുണ്ട് അപ്പോൾ മൂപ്പര് പോകുമ്പോൾ സിന്ധ പ്രവിശ്യകളിൽ സെലൂക്കസ് നിക്കേറ്റർ എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ ഗവർണറായി നിയമിച്ചിട്ടുണ്ട് അങ്ങനെ സെലൂക്കിയസ് നിക്കേട്ടറിൻ്റെ അംബാസിഡർ ആയിട്ടാണ് പിന്നെ മെഗസ്തനീസ് മൗര്യൻ കൊട്ടാരത്തിലെത്തുന്നത് ചന്ദ്രഗുപ്ത മൗര്യൻ്റെ കൊട്ടാരത്തിലെത്തുന്നത് അങ്ങനെ അദ്ദേഹം മനസ്സിലാക്കിയ കാര്യങ്ങൾ അദ്ദേഹം അഡ്മിനിസ്ട്രേഷനെ കുറിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങൾ ഇന്ത്യയുടെ കുറിച്ച് ഇന്ത്യയിലെ കുറിച്ച് അനിമൽസിനെക്കുറിച്ച് കുറിച്ച് ഇന്ത്യയിലെ സോഷ്യൽ സിസ്റ്റത്തെക്കുറിച്ച് അദ്ദേഹം മനസ്സിലാക്കിയ കാര്യങ്ങൾ ഇത്തരത്തിൽ അദ്ദേഹം കണ്ട് മനസ്സിലാക്കിയ കാര്യങ്ങളാണ് അദ്ദേഹം ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളത് ഇതിൻ്റെ ഒറിജിനൽ കോപ്പി ഇപ്പം ഇല്ല എന്നാലും ഇതിൻ്റെ മുകളിൽ സ്കോളേഴ്സിങ്ങിന് ഒരുപാട് റിസേർച്ചുകൾ നടത്തിക്കൊണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതേപോലെ നാലാമതായിട്ടുള്ളൊരു സോഴ്സ് എന്ന് പറയുന്നത് എൻ ബി പി ഡബ്ല്യു കൾച്ചറാണ് നമ്മൾ മുമ്പേ പറഞ്ഞ നോർത്തേൺ ബ്ലാക്ക് പെയിൻറ്റഡ് വെയറുകൾ ഈ എൻ ബി പി ഡബ്ല്യു കൾച്ചറിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് നേരത്തെ മറ്റേ ക്ലാസ്സിൽ അത് ഏർലി ഫേസ് എന്നും ഫേസ് എന്നും ഈ മെച്യർ ഫേസ് ആണ് മൗര്യൻ എംപയറുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുക ഈ മെച്യർ ഫേസിൽ നമുക്ക് ഒരുപാട് പഞ്ച് മാർക്കഡ് കോയിൻസുകളും ബേൺഡ് ബ്രിക്സുകൾ ചുട്ട ഇഷ്ടികകളെ കുറിച്ചും അതേപോലെ ഡിഗ്ഗിങ് നടത്തുമ്പോൾ അവിടുത്തെ എന്താ പറയുക ബിൽഡിങ്സിനെ കുറിച്ച് കുറിച്ചൊക്കെ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് അപ്പം ഈ എൻ ബി പി ഡബ്ല്യുലെ